എ ഫോർ സൈസ് പേപ്പറിലേക്ക് പേജ് മേക്കറിൽ ഒരു മാറ്റർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നാം പറഞ്ഞു. ഇനി ഒരു എ ഫോർ സൈസിൻ്റെ പകുതി വലുപ്പത്തിലേക്ക്, അതായത് ഒരു എ ഫോർ സൈസ് പേപ്പറിനിൽ രണ്ടെണ്ണം വരുന്ന രീതിയിൽ നമുക്കൊരു മാറ്ററിനെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡോക്യുമെൻറ്റ് സെറ്റപ്പിൽ എ ഫോർ സെലക്ട് ചെയ്ത ശേഷം ടാൾ എന്നതിന് പകരം വൈഡ് എന്ന് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇനി ഈ പേജിൻ്റെ മാർജിനുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. മിക്കവാറും മാർജിൻ അളവുകളെല്ലാം ഇഞ്ച് സൈസിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് മില്ലിമീറ്ററിലേക്ക് മാറ്റാം സൗകര്യാർത്ഥം. അതിനുവേണ്ടി ഇവിടെ കാണുന്ന സ്കെയിൽ ബട്ടണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മില്ലിമീറ്റർ എന്ന് സെലക്ട് ചെയ്യുക രണ്ട് ഭാഗത്തും. അതിനുശേഷം ഫയൽ മെനുവിൽ നിന്നും ഡോക്യുമെൻറ്റ് സെറ്റപ്പ് ബോക്സ് തുറക്കുക. ഇവിടെ മാർജിനുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ 12 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്, അതായത് 12 മില്ലിമീറ്റർ. നാല് ഭാഗത്തും 12 എന്ന് കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുക. ഇനി നാം ചെയ്യേണ്ടത് ലേഔട്ട് എന്ന മെനുവിൽ നിന്നും കോളം ഗൈഡ്സ് എന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് തുറന്നു വരുന്നതാണ്. ഇതിൽ കോളം നമ്പർ ഓഫ് കോളംസ് എന്ന കോളത്തിൽ 2 എന്ന് ടൈപ്പ് ചെയ്യുക. സ്പേസ് ബിറ്റ്വീൻ കോളംസ് എന്നതിൽ നാം മാർജിനിൽ കൊടുത്തതിൻ്റെ നേരെ ഇരട്ടി അളവ്, അതായത് നാം 12 എന്ന് കൊടുത്തതിൻ്റെ ഇരട്ടി 24 എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ കൊടുത്താൽ നാം തുറന്നു വെച്ച പേജ് രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞതായി കാണാം. ഇതിൻ്റെ ഒരു ഭാഗത്ത് നാം എ ഫോർ സൈസ് പേപ്പറിൽ മാറ്റർ സെറ്റ് ചെയ്തതുപോലെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മാറ്റർ നമുക്ക് സെറ്റ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് മാറ്റർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലെ ഒരു മാറ്റർ സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം എ ഫോർ സൈസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ മാറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ മൊത്തമായി നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി കൺട്രോൾ എ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ആരോ ടൂൾ എടുത്തുകൊണ്ട് ഇതിനെ മുഴുവനായും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു കോളം വരച്ചാൽ അതിനകത്തുള്ളത് മുഴുവനും സെലക്ട് ആവുന്നതാണ്. ഈ ലെയറുകളെ ഒറ്റ ഗ്രൂപ്പാക്കുന്നതിന് വേണ്ടി കീബോർഡിൽ നിന്നും കൺട്രോൾ ജി എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. ഈ ലെയറുകളെല്ലാം ഒറ്റ ഗ്രൂപ്പാണ്. ഇതിനെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. എഡിറ്റിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ടുണ്ട്, കീബോർഡിൽ കൺട്രോൾ അൾട്ട് ഷിഫ്റ്റ് 3 കീകളും അമർത്തിപ്പിടിച്ച ശേഷം മൗസ് കൊണ്ട് ഇതിനെ ക്ലിക്ക് ചെയ്ത് വലിച്ചാൽ ഇതിൻ്റെ കോപ്പി പേസ്റ്റ് ലഭിക്കുന്നതാണ്. കറക്റ്റായി ഇതിൻ്റെ ഒരു കോപ്പി കൂടി. ഇപ്പോൾ ഒരു എ ഫോർ പേജിൽ കറക്റ്റ് അളവിൽ 2 മാറ്റർ നാം സെറ്റ് ചെയ്തു. ഇനി ഇതേപോലെ ഒരു എ ഫോർ സൈസ് നമുക്ക് 3 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എ ഫോർ സൈസ് പേജ് വൈഡായിട്ട് തുറന്ന ശേഷം കോളം ഗൈഡ്സ്, ലേഔട്ടിലെ കോളം ഗൈഡ്സ് എന്നതിൽ നിന്നും 2 എന്നതിന് പകരം 3 എന്ന് സെലക്ട് ചെയ്യുക. ബിറ്റ്വീൻ കോളംസ് മാർജിനിൽ കൊടുത്തതിൻ്റെ ഡബിൾ തന്നെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഈ പേജ് 3 വന്നത് കാണാം. ഇതിൽ നമുക്ക് ആവശ്യമായ മാറ്റർ സെറ്റ് ചെയ്യാം. ഒരു കോളത്തിൽ നമ്മുടെ മാറ്റർ സെറ്റ് ചെയ്ത ശേഷം അതിനെ 3 കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഒരു എ ഫോർ സൈസിൽ 3 നാം സെറ്റ് ചെയ്തു. ഒരു എ ഫോർ സൈസ് പേപ്പറിൽ 4 സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.